1996 അനാട്ടലി സോബ്ചിക്കിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്കപ്പുറം മാത്രം മോസ്കോയിലെത്തിയ വ്ളാദിമിർ പുതിൻ വെറും 3 വർഷങ്ങൾ കൊണ്ടാണ് അധികാര തലങ്ങളിലേക്ക് ഉയർന്നെത്തിയത്. 1999 അവസാനത്തോടെ പുതിൻ റഷ്യയുടെ പ്രസിഡന്റായി. റഷ്യയെ ലോകരാജ്യങ്ങൾക്കിടയിലെ ശക്തനായി തിരിച്ചുകൊണ്ടുവരുന്നതിൽ വ്ളാദിമിർ പുതിൻ നിർണായക പങ്ക് വഹിച്ചു എന്ന് നിസ്സംശയം പറയാം. രാജ്യത്തെ വ്യവസ്ഥാപിതമായ നീതി നിർവഹണവും രാജ്യത്തിൻ്റെ കെട്ടുറപ്പുമൊക്കെ തിരികെ പിടിച്ച വ്ളാദിമിർ പുതിൻ അതിവേഗം റഷ്യയെന്ന പുതുരാജ്യത്തെക്കൂടി സൃഷ്ടിക്കുകയായിരുന്നു. പുതിൻ അധികാരത്തിലെത്തിയതോടെ മോസ്കോ നിർണായകമായി. ഭരണതലത്തിൻ്റെ അവസാന വാക്കും കേന്ദ്രവുമൊക്കെയായി പുതിൻ മാറി. അതുവരെയും നിലകൊണ്ടിരുന്ന അഴിമതിയൊക്കെ ഇല്ലാതായി തുടങ്ങി. അരക്ഷിതാവസ്ഥയുടെ ചിഹ്നങ്ങളായി നിലകൊണ്ടിരുന്ന കൊലപാതകങ്ങളും ഗുണ്ടാസംഘങ്ങളും ഒക്കെ തന്നെ കെട്ടടങ്ങി. പുതിൻ എന്ന ശക്തി അതിനെയൊക്കെ അടിച്ചമർത്തി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. തീർന്നില്ല. അതുവരെയും പുതുറഷ്യയുടെ ഭരണതലങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന ബോറിസ് യെൽസിനെയൊക്കെ രണ്ടാമതും വിജയിപ്പിക്കാൻ കൂടുതൽ പണമൊഴുക്കിയ മുതലാളിമാരെയും പുതിൻ വെറുതെ വിട്ടില്ല. തട്ടിപ്പുകൾ നടത്തിയതിൻ്റെയും നികുതി വെട്ടിപ്പിൻ്റെയും ഒക്കെ പേരിൽ അതിസമ്പന്നർ നെട്ടോട്ടമോടേണ്ടി വന്നു. പലരും ജയിലിലാവുന്ന അവസ്ഥയുമുണ്ടായി. മറ്റു ചിലർ നാട് തന്നെ വിട്ട് ഓടിപ്പോവേണ്ടിയും വന്നു. അങ്ങനെ മുതലാളിമാരുടെ ഭരണതലത്തിലെ സ്വാധീനം തന്നെ പുതിൻ ഇല്ലാതാക്കി. ഇത്തരത്തിൽ പുതിൻ എന്നാൽ റഷ്യ എന്നും ഭരണം എന്നത് പുതിൻ്റെ നേതൃത്വത്തിലാണെന്നും റഷ്യയിൽ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പുതിൻ അധികാരമേറ്റെടുത്ത റഷ്യയിൽ സത്യത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ അങ്ങനെ കണ്ടു തുടങ്ങി. പുതിൻ്റെ അധികാരകാലത്ത് റഷ്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അധികം താമസിയാതെ അത് വളർന്നു, വികസിച്ചു. 2000 മുതൽ 2008 വരെയുള്ള പുതിൻ്റെ ആദ്യ പ്രസിഡൻഷ്യൽ ടേമിൽ 7% വളർച്ച എല്ലാ വർഷവും റഷ്യ നേടിയെന്നാണ് കണക്ക്. റഷ്യൻ ഓയിലിൻ്റെ സാന്നിധ്യം ഇതിൽ നിർണായകമായി എന്നുകൂടി പറയാം. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കപ്പുറം പട്ടിണിയിലായ വലിയൊരു ശതമാനം ജനതയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. പുതിൻ്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു എന്നാണ് കണക്ക്. അങ്ങനെ പഴയകാല പെരുമയൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യത്തിലെ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിത നിലവാരത്തിലൊക്കെ മികച്ച മുന്നേറ്റം നേടിക്കൊണ്ട് പുതിയൊരു ജീവിതം പടുത്തുയർത്തുന്നതിനുള്ള സാധ്യതകൾ റഷ്യയിൽ തെളിഞ്ഞു വന്നു. സ്വാഭാവികമായും അത് വ്ളാദിമിർ പുതിൻ എന്നത് പകരം വയ്ക്കാനില്ലാത്ത ഒരു നേതാവ് എന്ന പ്രതിഷ്ഠ കൂടി പുതിന് റഷ്യൻ മേഖലകളിൽ സമ്മാനിച്ചു. റഷ്യയുടെ 89 മേഖലകളെ പുതിയ 7 ഫെഡറൽ ഡിസ്ട്രിക്റ്റുകളൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് ഭരണതലത്തിലും വലിയ മാറ്റങ്ങളാണ് പുതിൻ റഷ്യയിൽ നടപ്പിൽ വരുത്തിയത്. ചെച്ചിനിയൻ മേഖലകളിൽ നിന്ന് പലപ്പോഴും ആക്രമണങ്ങൾ നേരിട്ടതാണ് ഒരുപക്ഷെ ഈ കാലത്ത് റഷ്യ അല്ലെങ്കിൽ പുതിൻ നേരിട്ട ഒരു പ്രതിസന്ധി എന്ന് പറയാം. ഇതിനിടയിലാണ് 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമൊക്കെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഇതിനെതിരെ അമേരിക്കൻ പ്രതികരണവും വരുമല്ലോ. തീവ്രവാദത്തിനെതിരായ എല്ലാ പോരാട്ടങ്ങളിലും ഒപ്പം നിൽക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ പുതിനും പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും 1972 ഒപ്പിട്ട ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി ജോർജ് ഡബ്ല്യു ബുഷ് റദ്ദാക്കിയത് പുതിൻ എതിർക്കുകയുണ്ടായി. അങ്ങനെ പുതിൻ അമേരിക്ക പോരാട്ടവും ആരംഭിച്ചു. ഏതായാലും തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് എല്ലാ സമയവും പിന്തുണ നൽകുമെന്ന് പുതിൻ അറിയിച്ചു. ഇറാഖ് അധിനിവേശത്തിനെതിരെ പുതിൻ നിലപാടെടുക്കുകയുണ്ടായി. ഈ സമയമൊക്കെ തന്നെയും റഷ്യയുടെ പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടിയായിരുന്നു പുതിൻ തേടിക്കൊണ്ടിരുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്തിനപ്പുറം തീരെ ശക്തിയില്ലാതായ റഷ്യൻ നാവികപ്പടയെ തിരിച്ചു കൊണ്ടുവരാൻ പുതിൻ നിർണായക നീക്കങ്ങൾ നടത്തിയത് എടുത്തു പറയേണ്ട ഒരു ഭാഗം തന്നെയാണ്. പഴയ സൂപ്പർ പവർ റഷ്യയായിരുന്നു പുതിൻ്റെ സ്വപ്നമെന്നത് നിസ്സംശയം പറയാം. സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ചിരിക്കുന്ന ആ വിടവ് റഷ്യ ഏറ്റെടുക്കണമെന്നും പഴയ സോവിയറ്റ് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നതുമായിരുന്നു പുതിൻ എന്നും ആഗ്രഹിച്ചിരുന്നത്. സമ്പദ് വ്യവസ്ഥ കുതിച്ചുയർന്നതുകൊണ്ടും ജനപ്രീതി അത്രമേൽ നിറഞ്ഞതുകൊണ്ടും 2004 തെരഞ്ഞെടുപ്പിൽ പുതിൻ നിഷ്പ്രയാസം വിജയിക്കുകയുണ്ടായി. അങ്ങനെ പുതിൻ റഷ്യയുടെ അനിഷേധ്യ നേതാവായി തീർന്നു. ലോകത്തിലെ തന്നെ ശക്തരിൽ ഒരാളായപ്പോഴും പുതിൻ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയുണ്ടായി. പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ മിക്കതിനും പുതിൻ സ്വപ്നം കാണുന്നത് പോലൊരു ആശയം ഇല്ല എന്നതായിരുന്നു അത്. പകരം അവരൊക്കെ തന്നെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെ സഖ്യത്തിനൊപ്പം ചേരാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ യൂറോപ്യൻ യൂണിയനും നാറ്റോയുമൊക്കെ പഴയ സോവിയറ്റ് രാജ്യങ്ങളിലേക്കും കടന്നെത്തി. ഈ ഒരു കാര്യം റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ ആപത്തായും തൻ്റെ സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടിയായും പുതിൻ വിലയിരുത്തുകയും ചെയ്തു. അതോടെ വെസ്റ്റേൺ മേഖലകൾക്കെതിരെ നിൽക്കുന്ന
അവരെയൊക്കെ ഒറ്റയ്ക്ക് എതിർക്കുന്ന നേതാവിൻ്റെ മുഖം കൂടി വ്ളാദിമിർ പുതിന് വന്നു ചേർന്നു. വേദികളിൽ പുതിൻ നിസ്സംശയം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. നാറ്റോയുടെ മുന്നേറ്റം ഇനി അനുവദിക്കില്ലെന്നും അത് തടയുമെന്നും വ്ളാദിമിർ പുതിൻ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ അതിരുകൾക്കുള്ളിൽ വന്ന് മിസൈലുകൾ ഞങ്ങൾ വയ്ക്കുന്നില്ലെന്നും ഇവിടെ അത് സൃഷ്ടിച്ചുകൊണ്ട് ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണമെന്നും പുതിൻ ചോദ്യശരങ്ങളെയ്തു. പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ വെസ്റ്റേൺ പ്രേമം വർദ്ധിച്ചത് 2004 കൂടുതൽ പ്രകടമായി തുടങ്ങി. ഉക്രൈനിലും ജോർജിയയിലുമൊക്കെ അതിൻ്റെ പ്രകടനങ്ങളും നിറഞ്ഞു. അതിനൊക്കെ പുറകിൽ വെസ്റ്റേൺ കൈകളുണ്ടെന്ന് പറയാം. ഈ രാജ്യത്തിൻ്റെയൊക്കെ നിലവിലെ ഭരണകൂടങ്ങളെ താഴെ ഇറക്കാനായി പല ശ്രമങ്ങളും ഈ കാലത്ത് രൂപപ്പെട്ടു വന്നു. അത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ റഷ്യൻ ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയായിട്ട് കൂടിയാണ് ക്രെംലിൻ എടുത്തത്. അങ്ങനെ ഈ പ്രതിസന്ധി 2007 പ്രകടമായി മാറി. മ്യൂണിച്ച് കോൺഫറൻസിൽ വെച്ച് വെസ്റ്റേൺ മേഖലകളുടെ നീക്കത്തിനെതിരെ അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വ്ളാദിമിർ പുതിൻ തുറന്നടിച്ചു. അതിരുകൾ നിങ്ങൾ കടക്കുകയാണെന്നും അത് അനുവദിക്കില്ലെന്നും റഷ്യ തുറന്നു പറഞ്ഞു. അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. പഴയകാല സോവിയറ്റ് യൂണിയൻ്റെ നിഴലിലായിരുന്ന റഷ്യ ലോകശക്തി എന്ന ലേബൽ തന്നെ തിരിച്ചുപിടിക്കാനും ഒരുങ്ങുകയുണ്ടായി. അതായിരുന്നു പഴയ സോവിയറ്റ് രാജ്യങ്ങളെ കീഴടക്കാനുള്ള തീരുമാനമെന്ന് പറയാം. അതിൻ്റെ ഭാഗമായിരുന്നു 2008 ജോർജിയ ഇൻവേഷനും 2014 ക്രിമിയ പിടിച്ചെടുത്തതും 2022 വീണ്ടും ഉക്രൈൻ ആക്രമിച്ചതുമൊക്കെ. 2008 പ്രധാനമന്ത്രിയായി മാറിയ വ്ളാദിമിർ പുതിൻ 2012 വീണ്ടും റഷ്യൻ പ്രസിഡന്റായി തിരിച്ചു വരുന്നത്. ഒട്ടേറെ പ്രതിഷേധങ്ങളെയും പുതിനെതിരെ ശബ്ദിക്കുന്നവരെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ടായിരുന്നു ഈ രണ്ടാം വരവ്. 2013 എഡ്വേർഡ് സ്നോഡന് അഭയം നൽകിയതിലൂടെ പുതിനും അമേരിക്കയും വീണ്ടും തെറ്റുകയുണ്ടായി. എന്നാൽ പുതിനെ ഒരു പവർഫുൾ ഫാക്ടർ എന്ന നിലയിൽ ലോകത്തിനു മുന്നിൽ പ്രതിഷ്ഠിച്ചത് ക്രിമിയ പിടിച്ചെടുത്തതാണ്. വെസ്റ്റേൺ ലോകം പഴയ സോവിയറ്റ് നാടുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഉക്രൈനിലും നടക്കുകയുണ്ടായി. 2014 പ്രക്ഷോഭങ്ങളെ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന വിക്ടർ യാനുക്കോവിച്ച് പുറത്താവേണ്ടി വന്നു. ഇതിനൊക്കെ മറുപടിയായി റഷ്യ അവരുടെ സൈന്യത്തെ ക്രിമിയയിലേക്ക് അയച്ചു. വലിയ എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ക്രിമിയൻ പ്രദേശം റഷ്യ കീഴടക്കി. ഭൂരിപക്ഷവും റഷ്യൻ വംശജർ ജീവിച്ചിരുന്ന ക്രിമിയയിലെ അഭിപ്രായ വോട്ടെടുപ്പിൽ മിക്കവരും റഷ്യക്കൊപ്പം ചേരണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തി. അധികം വൈകാതെ തന്നെ ക്രിമിയ റഷ്യയുടെ ഭാഗമായി മാറി. ഉക്രൈനിൽ അതുവരെ ഉണ്ടായിരുന്ന റഷ്യൻ അനുകൂല നിലപാടുകൾ മാറിക്കൊണ്ടിരുന്ന സമയം കൂടിയാണത്. വെസ്റ്റേൺ സ്വാധീനം നിറഞ്ഞ ഉക്രൈൻ മേഖലകൾ ഭരണതലത്തിൽ പിടിമുറുക്കിയതോടെ കിഴക്കൻ മേഖലയിൽ റഷ്യൻ അനുകൂല പ്രദേശങ്ങൾ കലാപാഹ്വാനം നടത്തി. അങ്ങനെ ഡൊണാസ്കിലും ഡോൺബാസിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ പ്രദേശങ്ങളെ കൈയടക്കാനായി റഷ്യൻ പട്ടാളം തന്നെ ഉക്രൈൻ കഴിഞ്ഞ വർഷം ആക്രമിക്കുകയും ചെയ്തു. ഏതായാലും 2014 ക്രിമിയ ആക്രമണവും കൂട്ടിച്ചേർക്കലുമൊക്കെ ലോകത്തിനു മുന്നിൽ റഷ്യ അതിശക്തമാണെന്നും റഷ്യൻ താൽപ്പര്യങ്ങൾ ഏത് വിധേനയും സംരക്ഷിക്കപ്പെടുമെന്നും എതിരാളികളെ തെല്ലും ഭയക്കാത്ത ശക്തനായ നേതാവാണ് വ്ളാദിമിർ പുതിൻ എന്നൊരു നറേറ്റീവ് തന്നെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. വ്ളാദിമിർ പുതിൻ്റെ ജനപ്രീതി 2014 കാലത്ത് കുതിച്ചുയരുകയും ചെയ്തു. പുതിൻ്റെ ജനപ്രീതി ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. അതിന് മറ്റൊരു വശം കൂടി വേണമെങ്കിൽ അവിടെ പറയാം. തൻ്റെ 20 പുതിൻ റഷ്യയിൽ ഒരു സിസ്റ്റം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. എല്ലാത്തിൻ്റെയും കടിഞ്ഞാൺ തന്നിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, അഥവാ എന്തിനേയും നിയന്ത്രിക്കുന്നത് പുതിൻ തന്നെ. ചുരുക്കിയാൽ 20 പുതിൻ വെല്ലുവിളികളില്ലാതെ റഷ്യയിൽ നിലകൊള്ളുന്നു. എതിരാളികൾ നാടുവിടേണ്ടി വരികയോ കൊല്ലപ്പെടുകയോ ജയിലിലാവുകയോ ചെയ്ത ഒരു ചരിത്രം കൂടെ പുതിൻ്റെ ഭരണകാലം പറയുന്നുണ്ട്. റഷ്യൻ മാധ്യമങ്ങൾ പുതിന് കീഴിൽ അനുകൂലമായി നിലനിൽക്കുന്നു. 2020 ഭരണഘടന ഭേദഗതി ചെയ്തതിലൂടെ പുതിന് വേണമെങ്കിൽ 2036 തുടരാനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം 1 തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുതിൻ്റെ സഹായങ്ങളിൽ പുതിൻ്റെ വിശ്വസ്തനായ പ്രിഗോഷൻ നിർമ്മിച്ചെടുത്ത പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പായ വാഗ്നർ ഗ്രൂപ്പും യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി വാഗ്നർ ഗ്രൂപ്പ് റഷ്യൻ മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞതും മാർച്ച് ഫോർ ജസ്റ്റിസ് നടത്തിയതും റഷ്യയിൽ അതൊരു കലാപ സാധ്യതയായി മാറിയതുമൊക്കെ പുതിൻ്റെ മുന്നിൽ തന്നെയാണ്. വ്ളാദിമിർ പുതിൻ്റെ അധികാരശക്തിക്ക് മുന്നിൽ ആദ്യത്തെ വലിയ ചോദ്യം കൂടിയായിരുന്നു ഈ പ്രകടനം എന്ന് പറയാം. റഷ്യൻ മിലിറ്ററിക്ക് മുന്നിൽ വാഗ്നർ ഗ്രൂപ്പ് ഒന്നുമല്ല എന്നിരിക്കെ തന്നെ പുതിൻ സൃഷ്ടിച്ച ഒരു കാര്യം പുതിനെ തന്നെ ചോദ്യം ചെയ്തു എന്നത് നിർണായകമായ ഒരു മാറ്റമാണ്. നിലവിൽ അത് പുതിനെതിരെ ബാധിക്കുകയൊന്നുമില്ലെങ്കിലും പുതിൻ വിരുദ്ധ ചേരിക്ക് ഒരുപക്ഷെ സംഘടിക്കാനുള്ള ശക്തി അത് നൽകും. പുതിൻ എന്നാൽ അൺപ്രഡിക്റ്റബിൾ എന്നുകൂടി പറയാവുന്നതാണ്.
പഴയ KGB കൂടിയാണ് പുതിൻ. എതിരാളികൾ ഇല്ലാതാവുന്ന അവസ്ഥകൾ, ഇതിനേറെ വിമർശകർ പോലും ഇല്ലാതാവുന്ന അവസ്ഥ നാം ഒട്ടേറെ തവണ കണ്ടിട്ടുണ്ട്. നിലവിൽ പുതിന് എതിരാളികളില്ല. ഒരുപക്ഷെ വർഷങ്ങൾക്കപ്പുറം എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായെന്നൊക്കെ വരാം. പക്ഷെ അപ്പോഴും അവിടെ വ്ളാദിമിർ പുതിനാണ് ഇരിക്കുന്നത്. ചടുല നീക്കത്തിലൂടെ ഏത് സാഹചര്യത്തെയും മാറ്റാൻ കഴിയുന്ന, തീരുമാനിച്ച കാര്യം ഏത് വിധേനയും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന വ്ളാദിമിർ പുതിൻ. വെസ്റ്റേൺ മേഖലയ്ക്ക് മുന്നിൽ എതിരാളിയായി മാറിക്കൊണ്ട് റഷ്യ എന്ന ശക്തി ലോകത്തിന്നുമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് റഷ്യയിലെ ഏറ്റവും കരുത്തനായ നേതാവായി വ്ളാദിമിർ പുതിൻ ഇന്നും നിലകൊള്ളുകയാണ്.